തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ധാർമ്മികതയുടെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് അന്ന് ഈ കേസിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടെടുത്തത്. ആ ഗവൺമെന്റാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഇത് സിബിഐക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതെത്തുന്നതിന് വേണ്ടിയുള്ള കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ കടമ കടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിന് ഉമ്മൻചാണ്ടിയെ പോലെ വളരെ സീനിയറായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവിനെ ഇതുപോലുള്ള ഒരു ദുഷിച്ച കേസിനകത്ത് കൊടുക്കാൻ ഒരു മടിയുമില്ല എന്നൊരു നിലപാടാണ് അവരെടുത്തത്. അതിൻ്റെ അർത്ഥം ഒരു കാര്യം നേടുന്നതിന് വേണ്ടി, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് നടപടിയും നടത്താൻ ഒരു മടിയുമില്ലാത്ത ഐക്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലേക്ക് അവർ തെളിയിച്ചിരിക്കുകയാണ്. സിബിഐ അന്വേഷണം മാത്രമല്ലല്ലോ, കേരളത്തിലെ പോലീസിന്റെ അന്വേഷണം നടത്തിയില്ലേ? കേരളത്തിന്റെ പോലീസ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും തിരക്കിയതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ആ കാര്യത്തിൽ നോക്കിയതാണ്. കോടതിയുടെ മുമ്പിൽ പോലും പല ഘട്ടത്തിൽ പോയതാണ്. ആ സന്ദർഭത്തിലൊക്കെ കോടതി തന്നെ അത് ഒഴിവാക്കിയതാണ്. അങ്ങനെ ബന്ധപ്പെടാണ് ജുഡീഷ്യൽ അന്വേഷണം അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ചലിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വാശി വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുമായി തിരുവനന്തപുരത്തെത്തിയത്. അത് കേരളത്തിന്റെ എല്ലാ പ്രദേശത്തുനിന്നും വന്നു. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞത്. പോരുന്നതിനു മുമ്പ് ആ നാട്ടിൽ ഇവർക്കെല്ലാം യാത്രയപ്പ് കൊടുത്തു. അത് അവരെല്ലാം യാത്ര പോകുന്നു എന്നുള്ളത് കൊണ്ടല്ല, അത് ഈ സംസ്ഥാനം മുഴുവൻ കത്തിക്കാളുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ന് നാട്ടും പുറത്തു പോലും ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയാണ്. അവസാനം എന്തുണ്ടായി? എല്ലാം പൊളിഞ്ഞില്ലേ? സിബിഐ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായി, സിബിഐയുടെ അന്വേഷണവും നടന്നില്ലേ? അഗ്നിശുദ്ധി വരുത്തി ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കെ സി വേണുഗോപാലും അടക്കം ആ നേതാക്കന്മാരെല്ലാം പുറത്തു വന്നിരിക്കെ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അന്നത്തെ ഗവൺമെന്റിനും എന്ത് പറയാനുണ്ട്? ഇനി ആ തീരുമാനം എടുത്ത അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ കാത്തിരിക്കുന്നത്.